Good morning, dear students. How are you? Hope you're fine. Okay. Yesterday we discussed third chapter. Third chapter discuss ചെയ്തു കൊണ്ടിരുന്നു. അതിലെ എക്സർസൈസ് പാർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ചെറിയ ഒന്ന് രണ്ട് ഭാഗങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആ ഭാഗങ്ങൾ നമുക്കൊരു യൂണിറ്റ് ടെസ്റ്റ് പോലെ നമുക്ക് നടത്തിയിട്ട് അതിൽ കുട്ടികളുടെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിപ്പിക്കാനുള്ള ഭാഗങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടുഡേ വി ആർ ഡിസ്കസിങ് ന്യൂ ചാപ്റ്റർ. ഓക്കെ, ഫോർത്ത് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫോർത്ത് ചാപ്റ്ററിൽ നമ്മൾ ഒരു പുതിയൊരു സ്റ്റോറി ആണ് പഠിക്കാൻ പോകുന്നത്. കുറച്ച് ന്യൂ വേർഡ്സ് ഉണ്ടാവും, ന്യൂ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അധികം പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂ ചാപ്റ്ററിൻ്റെ നെയിം എന്താണ്? ദ ബ്രേവ് ടച്ച് ബോയ്. ബ്രേവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ധീരനായിട്ടുള്ള, അല്ലെ, ധീരനായിട്ടുള്ള ഒരു ടച്ച് ബോയിൽ, ഒരു ഡച്ചിലെ ഒരു ഡച്ചുകാരനായിട്ടുള്ള ഒരു കുട്ടീനെ, ഒരു ആൺകുട്ടീനെ കുറിച്ചിട്ടാണ്, ധീരനായിട്ടുള്ള ഡച്ചുകാരനായിട്ടുള്ള ഒരു ആൺകുട്ടീനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡി ആവുക. ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ആയിട്ട് മൂന്ന് പിക്ചർ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് പിക്ചർ തന്നിട്ടുള്ളത്? പിക്ചറിന്റെ അടിയിൽ ഒരു സെന്റൻസും തന്നിട്ടുണ്ട്. അപ്പോൾ സെന്റൻസ് നമുക്ക് വായിച്ചു നോക്കാം. പീപ്പിൾ ഫ്രം ഇന്ത്യ ആർ കാൾഡ് ഇന്ത്യൻസ്. അപ്പം ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാരെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുക? ഇന്ത്യൻസ്. ഓക്കെ, പീപ്പിൾ ഫ്രം ചൈന ആർ കാൾഡ് ചൈനീസ്. ചൈനക്കാരെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുക? ചൈനീസ്. ഓക്കെ, പീപ്പിൾ ഫ്രം ദ നെതർലാൻഡ്സ് ഓർ ഹോളണ്ട് ആർ കാൾഡ്. ഇപ്പം നെതർലാൻഡിലെയും ഹോളണ്ടിലെയും ഉള്ള ആൾക്കാരെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുക? ഡച്ച് അല്ലേ, ഡച്ചുകാരായിട്ടാണ്. നെതർലാൻഡും ഹോളണ്ടിലുള്ള ആൾക്കാരെ നമ്മൾ എന്തായിട്ട് അറിയപ്പെടുക? ഡച്ചുകാരായിട്ട് അറിയപ്പെടും. ഓക്കെ, അപ്പം നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കാണ്. എല്ലാവരും ഫസ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിക്കുക. ദ നെതർലാൻഡ് ഈസ് എ കൺട്രി ഇൻ യൂറോപ്പ്. നെതർലാൻഡ് ഈസ് എ കൺട്രി ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ഒരു കൺട്രി, ഒരു രാജ്യമാണ് എന്ത് നെതർലാൻഡ് എന്ന് പറയും. അപ്പം യൂറോപ്പിലെ ഒരു കൺട്രിയാണ് നെതർലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, മെനി പാർട്സ് ഓഫ് കൺട്രി ലൈ ബിലോ സീ ലെവൽ. ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണപ്പെടാം. ഓക്കെ, മെനി പാർട്സ് ഓഫ് ദ കൺട്രി, ഈ രാജ്യത്തിലെ പല ഭാഗങ്ങളും പല പാർട്സുകളും കാണപ്പെടുന്നത് എവിടെയാണ്? ബിലോ സീ ലെവൽ, സമുദ്രനിരപ്പിൽ നിന്നും താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. എവിടെ? നെതർലാൻഡിൻ്റെ പല ഭാഗങ്ങളും, ഇപ്പോൾ നെതർലാൻഡിൻ്റെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും കാണപ്പെടുന്നത് സീ ലെവൽ, സമുദ്രനിരപ്പിൽ നിന്നും താഴെയായിട്ടാണ് കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ പറയുന്നത് ബാരിയേഴ്സ്. ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ബാരിയർ എന്ന് പറഞ്ഞാൽ തടസ്സം അല്ലേ, തടസ്സം തടസ്സം അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുക, ബാരിയർ ചെയ്യുക എന്ന് പറയുന്നത് ബാരിയേഴ്സ് കാൾഡ് ഡൈക്സ്. അപ്പം ബാരിയേഴ്സ് കാൾഡ് ഡൈക്സ് എന്ന് പറഞ്ഞാൽ, ഡൈക്സ് എന്ന് പറയുന്നത് നമ്മൾ തടയണ നിർമ്മിക്കുന്നതിന്, തടഞ്ഞു നിർത്തുന്ന തടയണനെയാണ് നമ്മൾ ഡൈക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആർ ബിൽറ്റ് ടു പ്രിവെൻറ്റ് സീ വാട്ടർ ഫ്രം എൻറ്ററിങ് ദ ടൗൺസ്. അപ്പം കടൽ, നമ്മൾ കടൽ തീരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും കടൽ ഭിത്തികൾ നിർമ്മിച്ചത് അല്ലേ. അപ്പോൾ കടൽ തീരങ്ങളിൽ നമ്മൾ കടൽ ഭിത്തി, ഡൈക്സ്, കടൽ വെള്ളം സിറ്റിയിലേക്ക് കടക്കാൻ വേണ്ടി, ഇതിൽ പറയുന്നത് സീ വാട്ടർ ഫ്രം എൻറ്ററിങ് ദ ടൗൺസ്, ടൗണിലേക്ക് കടൽ വെള്ളം കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബാരിയറായിട്ട് നമ്മൾ ഡൈക്സ് നിർമ്മിച്ചതിനെ. അപ്പം വെള്ളം, കടൽ വെള്ളം എവിടേക്ക് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ടൗണിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ബാരിയറായിട്ട് എന്ത് നിർമ്മിച്ചിട്ടുണ്ട്? ഡൈക്സ് നിർമ്മിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് ഡൈക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇൻ എ വില്ലേജ് നിയർ ഹാലം. അപ്പം ഇൻ എ വില്ലേജ് നിയർ ഹാലം, അപ്പം ഹാലം എന്നുള്ളൊരു വില്ലേജ്, ഒരു ഗ്രാമത്തിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു പ്രദേശമാണ് ഹാലം എന്ന് പറയുന്നത്. ഓക്കെ, ദർ ലിവ്ഡ് എ സ്മാൾ ബോയ് കാൾഡ് ഹാൻസ് ബ്രിഗർ. ഹാൻസ് ബ്രിഗർ എന്നുള്ളൊരു ചെറിയൊരു സ്മാൾ ബോയ് അവിടെ ജീവിച്ചിരുന്നു. അവിടെ ഹാലം എന്നുള്ളൊരു വില്ലേജിൽ ഒരു സ്മാൾ ബോയ് ജീവിച്ചിരുന്നു. എന്താണ് അവൻ്റെ പേര്? ഹാൻസ് ബ്രിഗർ. അപ്പം എല്ലാവരും പേര് പഠിച്ചിട്ട് ഹാൻസ് ബ്രിഗർ. ഓക്കെ, ഹി വാസ് വെരി ഹെൽപ്ഫുൾ ബോയ്. അവൻ ഭയങ്കര സഹായം ചെയ്യുന്നൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ബോയാണ്, ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ചെറിയൊരു കുട്ടിയാണ് അവന്. ആഫ്റ്റർ സ്കൂൾ ഹി യൂഷ്വലി വെന്റ് ടു സീ ആൻഡ് ഹോൾഡ് മാൻ ഹു ലിവ് അലോൺ. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന അവന് സ്കൂൾ, ആഫ്റ്റർ സ്കൂൾ, അപ്പം അവന് സ്കൂൾ ടൈം കഴിഞ്ഞിട്ട്, സ്കൂൾ വിട്ട് വന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹി യൂഷ്വലി, സ്ഥിരമായിട്ട്, വെന്റ് ടു സീ ആൻഡ് ഓൾഡ് മാൻ ഹു ലിവ്ഡ് അലോൺ. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വൃദ്ധനായിട്ടുള്ള, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളെ കാണാൻ വേണ്ടിയിട്ട് അവൻ സ്ഥിരമായിട്ട് പോകുന്നതാണ് പറയുന്നത്. അപ്പം ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ പറയുന്നത് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ തിങ്സ് വിച്ച് സെപ്പറേറ്റ് ഓർ തിങ് ഫ്രം അനദർ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തടഞ്ഞു നിർത്തുക അല്ലെങ്കിൽ തടഞ്ഞു വെക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ബാരിയേഴ്സ് പറയുന്നത്. ഡൈക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ വാട്ടർ ബിൽഡ് ടു ഹോൾഡ് ബാക്ക് വാട്ടർ. നമ്മൾ വെള്ളത്തെ തടഞ്ഞു നിർത്താൻ, ഹോൾഡ് ചെയ്ത് പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കുന്നതിന് നമ്മൾ ഡൈക്സ്, നമ്മൾ കല്ലുകൊണ്ട് ഉണ്ടാക്കുന്നതിന് ഡൈക്സ് എന്ന പേരാണ്. പ്രിവെൻ്റ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് സംതിങ് ഫ്രം ഹാപ്പനിങ്. എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ പോകുന്നതിന് നമ്മൾ എന്ത് ചെയ്യാണ്? തടഞ്ഞു നിർത്തുന്നത്, പ്രിവെൻറ്റ് ചെയ്യുന്നതിനാണ് പ്രിവെൻറ്റിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്.
One evening, വൈകുന്നേര സമയത്ത് ഹി വാസ് വാക്കിംഗ് ക്ലോസ് ടു എ ഡൈക്ക്. ആര്? നമ്മുടെ ഹാൻഡ് സ്പ്രിംഗർ. നമ്മൾ ഹാൻഡ് സ്പ്രിംഗറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഹാൻഡ് സ്പ്രിംഗർ, ഹി വാസ് വാക്കിംഗ് ക്ലോസ് ടു എ ഡൈക്ക്. അവൻ ഇങ്ങനെ ഡൈക്കിന് ഇങ്ങനെ ചാരിക്കൊണ്ട് നിയർ ആയിട്ട് അടുത്തിലൂടെ ഇങ്ങനെ അടുത്തൂടെ ഇങ്ങനെ പോവായിരുന്നു. ഇങ്ങനെ നമ്മുടെ ഡൈക്കിനെ ഇങ്ങനെ ചാരിക്കൊണ്ട് അവനിങ്ങനെ പോവായിരുന്നു. സിംഗിങ് സ്വീറ്റ്ലി, അവനിങ്ങനെ ചെറിയ പാട്ടൊക്കെ പാടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഓക്കെ. ആൻഡ് പാസിംഗ് ഹിസ് ഹാൻഡ്സ് അലോങ് ദ സ്മാൾ. അപ്പോൾ അവനിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഡൈക്കിനെ ഇങ്ങനെ ചാരി ഇങ്ങനെ പോകുന്ന സമയത്ത് അവൻ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വാളിലിങ്ങനെ ഡൈക്കിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് നടന്ന് ഇങ്ങനെ നീങ്ങുന്ന സമയത്ത്. സഡൻലി പെട്ടെന്ന് ഹിസ് പാം ഫെൽ വെറ്റ്. അവൻ്റെ കൈ, ചെറിയ കൈ എന്ത് സംഭവിക്കുകയാണ്, അവനിങ്ങനെ ഒരു വെറ്റായിട്ട് ഒരു തണുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യാം. ഓക്കെ, ഒരു വെള്ളത്തിൻ്റെ ഒരു വെറ്റ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അവനിങ്ങനെ സഡൻലി പെട്ടെന്ന് അവനിങ്ങനെ അവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വെറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഹി ഫൗണ്ട് ദാറ്റ് വാട്ടർ വാസ് ലീക്കിംഗ് ത്രൂ ദ ഹോൾ. അപ്പോൾ അവന് പെട്ടെന്ന് മനസ്സിലായി, അവന് പെട്ടെന്ന് കാര്യം മനസ്സിലായ എന്താണ്, ആ ഭാഗത്തു കൂടെ വെള്ളം ലീക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ഇങ്ങനെ ചെറിയൊരു സുഷിര ഉണ്ടായിട്ട് അവിടെ ഇങ്ങനെ വെള്ളം ലീക്ക് ചെയ്യുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. ഹാൻഡ്സ് ന്യൂ, ഹാൻഡ്സ് നോ, ഹി ഹാഡ് ടു ഇൻഫോം ദ പീപ്പിൾ ഇമ്മീഡിയറ്റ്ലി. അവനിങ്ങനെ പെട്ടെന്ന് ഒരു ഉള്ളിൽ അവന് ചിന്ത വന്നതാണ് ഇങ്ങനെ, ഹി ഹാഡ് ടു ഇൻഫോം ദ പീപ്പിൾ ഇമ്മീഡിയറ്റ്ലി. ഈ ഒരു കാര്യം നമ്മൾ പീപ്പിൾസിന്, നാട്ടുകാരെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കണം. പെട്ടെന്നുള്ളൊരു പ്രശ്നം അവനെ പെട്ടെന്ന് അറിയിക്കണം എന്നുള്ള തോന്നാണ്. ഹി റാൻ അപ് ആൻഡ് ഡൗൺ ദ റോഡ് ടു ടെൽ സംവൺ അബൌട്ട് ഇറ്റ്. അവന് പെട്ടെന്ന് തന്നെ റോഡിലേക്ക് നടക്കാം. അവനെങ്ങനെ ഓടി ചെന്നിട്ട് നമ്മളെ ഈ ഒരു ഡൈക്കിൻ്റെ അവിടെ നിന്ന് അവൻ നേരെ സിറ്റിയിലുള്ള റോഡിലേക്ക് നടക്കും. ഓടി ചെന്ന് റോഡിലേക്ക് നടക്കാണ്. എങ്ങനെ? സംവൺ അബൌട്ട് ഇറ്റ് ബട്ട് കുഡ് നോട്ട് സീ എനി. അവന് ആ സമയത്ത് അവിടെ ഒരാളെ കാണാൻ പറ്റി. അവന് ആൾക്കാരെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്, ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യാണ്, റോഡിലേക്ക് ഓടിച്ചെന്നു. പക്ഷെ ഒരാളെ കാണാൻ പറ്റിയിട്ടില്ല. ഹി വാസ് വറീഡ് ആൻഡ് അഫ്രൈഡ്. അവന് എന്താണ്, വളരെ അവന് പേടിക്കുകയും അതുപോലെ തന്നെ പരിഭ്രാന്തനാവുകയും ചെയ്തു. അവൻ പേടിക്കുകയും പരിഭ്രാന്തനാവുകയും ചെയ്തു. ഹി റാൻ ബാക്ക് ടു സീ ദ ലീക്ക്. അവൻ തിരിച്ചു ഓടി വന്നിട്ട് ഈ ലീക്കിന്റെ അടുത്തേക്ക് വരികയാണ്, ഈ ലീക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചു ഓടി വരികയാണ്. നൗ ദ ഹോൾ ഹാഡ് ബിക്കം സ്ലൈറ്റ്ലി ബിഗർ. ആ അവനെ ഹോള് അവനിങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് അത് വീണ്ടും വലുതായിട്ടുണ്ട്. ഓക്കെ, ആ ഹോള് വീണ്ടും വലുതായതായിട്ട് അവന് കാണാൻ പറ്റിയിട്ടുണ്ട്. ഹി കുഡ് നോട്ട് വേസ്റ്റ് എനി മോർ ടൈം. അവന് മനസ്സിലാവുകയാണ് ഇനി വേസ്റ്റ് ചെയ്യാൻ സമയമില്ല, പാഴാക്കാൻ ഇനി സമയമില്ല എന്ന് മനസ്സിലാക്കാം. ഹി ട്രൈ ടു ഫൈൻഡ് സംതിങ് വിത്ത് വിച്ച് ഹി കുഡ് പ്ലഗ് ദ ഹോൾ. ഇതിൽ പറയുന്നത് ഹി ട്രൈ ടു ഫൈൻഡ്, അവന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്, സംതിങ് വിച്ച് ദ കുഡ് പ്ലഗ് ദ ഹോൾ. അത് പറയുന്നത് ഈ പ്ലഗ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഇതിൽ പ്ലഗ് നമുക്ക് മീനിങ് പറയുന്നത് ടു ക്ലോസ് എ ഹോൾ, ഒരു ഹോള് ഒരു സുഷിരം അടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് നമ്മൾ പ്ലഗ് എന്ന് പറയാം. ഓക്കെ, ഹി ട്രൈ ടു ഫൈൻഡ്, അവന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്, സംതിങ് വിത്ത് വിച്ച് കുഡ് പ്ലഗ് ദ ഹോൾ. അപ്പം പ്ലഗ് ഈ ഒരു ഹോൾ അടക്കാൻ വേണ്ടിയിട്ട് അവന് എന്തെങ്കിലും കിട്ടുമെന്ന് അവന് ഇങ്ങനെ സംതിങ് അവനിങ്ങനെ ട്രൈ ടു ഫൈൻഡ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഹി കുഡ് നോട്ട് ഫൈൻഡ് എനിത്തിങ്, അവനൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അവന് ആ ഹോൾ അടക്കാൻ വേണ്ടിയിട്ട് ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഹി ട്രൈ ടു പ്ലഗ് ദ ലീക്ക് വിത്ത് എ ടിങ് ഫ്രം എ ട്രീ. അവന് ഒരു മരക്കഷ്ണം, ടിങ് ട്രീ എന്ന് പറഞ്ഞാൽ ഒരു മരക്കഷ്ണം വെച്ചിട്ട് അവൻ ആ സുഷിര അടക്കാൻ ശ്രമിക്കുകയാണ്. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സ്റ്റോപ്പ് ദ ലീക്ക്. അതുകൊണ്ടൊന്നും ആ ലീക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. സോ ഹി പുട്ട് ലിറ്റിൽ ഫിംഗർ ഇൻസൈഡ് ദ ഹോൾ. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, അവൻ്റെ ചെറുവരിൽ വെച്ചിട്ട് ആ ഹോളൊന്ന് അടക്കാൻ ശ്രമിക്കുകയാണ്. പുട്ടിയിട്ട് ആ ലിറ്റിൽ ഫിംഗർ, അവൻ്റെ ലിറ്റിൽ ഫിംഗർ ചെറിയ വിരൽ വെച്ചിട്ട് അവന് അത് അടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ ഫിംഗർ സ്ലിപ്ഡ് ഇൻ വെരി ഈസിലി. ആ വിരൽ ഇട്ട സമയത്ത് എന്താണ്, വെരി ഈസിലി പെട്ടെന്ന് എങ്ങനെയും കയറിപ്പോയി. സിൻസ് വാട്ടർ വാസ് സ്റ്റിൽ ലീക്കിംഗ്. പക്ഷേ സിൻസ് വാട്ടർ സ്റ്റിൽ ലീക്കിംഗ്, വീണ്ടും ആ ചെറുവിരൽ വെച്ചിട്ടൊന്നും കാര്യമില്ല, വെള്ളം വീണ്ടും ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി ട്രൈഡ് ഹിസ് ഇൻഡെക്സ് ഫിംഗർ. അവന് എന്ത് ചെയ്തു, വീണ്ടും അവൻ്റെ ചൂണ്ടുവരലും കൂടെ ആ ഹോളിലേക്ക് വെച്ചു. ട്രൈ ടു ഇൻഡെക്സ് ഫിംഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂണ്ടുവരലിനാണ് നമ്മൾ ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയുക. ഓക്കെ, ഇറ്റ് വാസ് ദ എക്സാക്ട് സൈസ് ഓഫ് ദി ഹോൾ. അപ്പോൾ ഈ എന്താണ്, ചൂണ്ടുവരല് ആ ഹോളിലേക്ക് വെച്ചപ്പോൾ, ഇൻഡെക്സ് ഫിംഗർ വെച്ചപ്പോൾ എക്സാക്ട് സൈസ്, അത് കറക്റ്റ് സൈസാണ്, ആ ഹോൾ കറക്റ്റ് സൈസാണ്. ദ ലീക്ക് സ്റ്റോപ്ഡ് കംപ്ലീറ്റ്ലി. ആ ഇൻഡെക്സ് ഫിംഗർ വെച്ചതോടുകൂടെ ലീക്ക് കംപ്ലീറ്റ്ലി ആയിട്ട് അല്ലെങ്കിൽ ഫുള്ളായിട്ട് അടഞ്ഞു, ലീക്ക് നിന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്, ഹി വാസ് വെരി ഹാപ്പി ദാറ്റ് ദ ലീക്ക് ഹാഡ് സ്റ്റോപ്പ്. അവൻ വളരെ സന്തോഷവാനായി ഇങ്ങനെ ആ അവൻ്റെ ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് ആ ലീക്ക് സ്റ്റോപ്പ് ചെയ്തതിൽ അവൻ വളരെ സന്തോഷവാനായി. ഹി
സ്റ്റാർട്ടഡ് സിംഗിങ് അഗൈൻ അവൻ വീണ്ടും പാട്ട് പാടാൻ തുടങ്ങി അവൻ സന്തോഷത്തോടെ വീണ്ടും പാട്ട് പാടാൻ തുടങ്ങി ബട്ട് ഹി കുഡ് നോട്ട് സിംഗ് ഫോർ എ ലോങ് ടൈം അവന് ഒരുപാട് സമയം എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല പാട്ട് പാടാൻ പറ്റിയിട്ടില്ല ഓക്കെ നമ്മൾ പറഞ്ഞു ഈവനിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അവന് ഒരുപാട് സമയം പാട്ട് പാടാൻ പറ്റിയിട്ടില്ല ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് നമ്മൾ പറയാം ഡാർക്ക് എന്ന് പറയുന്നത് അവിടെ നേരെ ഇരുട്ടി തുടങ്ങി ഇറ്റ് വാസ് വെരി ഡാർക്ക് നേരെ ഇരുട്ടി തുടങ്ങി ഹാൻസ് വാസ് ഹംഗ്രി ആൻഡ് ടയർഡ് അവന് ക്ഷീണിതരും അതുപോലെ തന്നെ വിശപ്പും അനുഭവപ്പെട്ടു ഹാൻസിന് അവന് ടയർഡുമായി അതുപോലെ തന്നെ വിശപ്പും ഹംഗ്രി ആയിട്ട് തുടങ്ങി ഹി കോൾഡ് മേഡ് ഹിം ഷിവർ അവനെന്താണ് തണുപ്പ് അനുഭവപ്പെട്ടിട്ട് എന്താണ് ഹി കോൾഡ് മേഡ് ഹിം ഷിവർ നമ്മൾ തണുപ്പ് അനുഭവപ്പെടുന്നു കോൾഡ് എന്ന് പറഞ്ഞാൽ തണുപ്പ് നമ്മൾ തണുപ്പ് അനുഭവപ്പെടുകയും ഷിവർ അവന് വിറക്കുകയും ചെയ്തു ഓക്കെ തണുപ്പും അവന് വിറക്കും ഈവനിങ് ആണെന്ന് പറഞ്ഞു അവന് തണുപ്പും വിറക്കലും അവന് വിറയും അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് ഹി തോട്ട് ഹിസ് മദർ വുഡ് സെൻഡ് സംവൺ ടു സെർച്ച് ഫോർ ഹിം അവന് കരുതുകയാണ് മനസ്സിൽ ആഗ്രഹിക്കുകയാണ് അവനെ സെർച്ച് ചെയ്യാൻ അവനെ തിരയാൻ വേണ്ടിയിട്ട് അവൻ്റെ അമ്മ ആരെങ്കിലും പറഞ്ഞു വിടുന്നു അവൻ ആഗ്രഹിക്കുകയാണ് ഹിസ് മദർ ഡിഡ് നോട്ട് നോ വാട്ട് ഹെർ ബ്രേവ് സൺ വാസ് ഡൂയിങ് അവൻ്റെ അമ്മയ്ക്കറിയില്ല അവൻ്റെ അമ്മയ്ക്കറിയില്ല അവൻ്റെ അമ്മയുടെ ധീരനായിട്ടുള്ള മകനെ എന്താ ചെയ്യുന്നതെന്ന് അവൻ്റെ അമ്മയ്ക്കറിയില്ല ആരും അവനെ തിരക്കി വരാൻ അല്ലെങ്കിൽ അവൻ്റെ അമ്മയ്ക്കറിയില്ല അവൻ്റെ മകൻ എന്താ ചെയ്യുന്നത് ഇറ്റ് ബിക്കം കോൾഡർ ആൻഡ് കോൾഡർ ഇതിൽ പറയുന്നത് അവന് തണുപ്പ് കൂടുതൽ കൂടുതൽ കോൾഡായിട്ട് വരികയാണ് ഇറ്റ് ബിക്കം കോൾഡർ ആൻഡ് കോൾഡർ അവൻ തണുപ്പ് കൂടിക്കൂടി വരാം ഹാൻസ് ലോങ്ഡ് ഫോർ ദ വാം ബ്ലാങ്കറ്റ് അച്ചോ അവന് ആഗ്രഹിക്കുകയാണ് എന്താണ് ലോങ്ഡ് അവന് ലോങ്ഡ് എന്ന് പറഞ്ഞാൽ അവൻ ആഗ്രഹിച്ചു ഹാൻസ് ലോങ്ഡ് അവൻ ആഗ്രഹിച്ചു ഫോർ ദ വാം ബ്ലാങ്കറ്റ്സ് അറ്റ് ഹോം വീട്ടിൽ നിന്നും അവനൊരു ബ്ലാങ്കറ്റ് കിട്ടിയിരുന്നെങ്കിൽ തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ അവന് വീട്ടിൽ നിന്നും ഒരു ബ്ലാങ്കറ്റ് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കാം ഓക്കെ ബട്ട് ദ നോ ഹി കുഡ് നോട്ട് ഗോ ഹോം അവന് വീട്ടിൽ പോകാൻ സാധിക്കില്ല എന്ന് അവന് മനസ്സിലായി അവന് വീട്ടിൽ പോകാൻ കഴിയില്ല എന്ന് അവന് മനസ്സിലായി ഇഫ് ഹി റിമൂവ്ഡ് ഹിസ് ഫിംഗർ ഫ്രം ദ ഹോം അവന് ഇഫ് ദ റിമൂവ് ഹിസ് ഫിംഗർ അവന് വിരലെടുക്കാൻ കഴിയില്ല അവന് വിരലെടുത്തു കഴിഞ്ഞാൽ വെള്ളം ലീക്ക് ചെയ്യും അപ്പോൾ അവന് വിരലെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവന് വീട്ടിൽ പോകാൻ കഴിയും വാട്ടർ വുഡ് സ്റ്റാർട്ട് ലീക്കിങ് അഗൈൻ അവൻ വിരലെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ് വീണ്ടും വെള്ളം ലീക്ക് ചെയ്യാൻ വരാണ് ഹി സാറ്റ് അവൻ അവിടെ തന്നെ ഇരുന്നു അല്ലെങ്കിൽ സിറ്റ് എന്നുള്ള പോലെ തന്നെ സിറ്റിൻ്റെ മറ്റൊരു ഇതായിട്ടാണ് നമ്മൾ ഫാസ്റ്റ് ടെൻസ് ആയിട്ടാണ് സാറ്റ് എന്ന് പറയുന്നത് ഹി സാറ്റ് ദർ ദ ഹോൾ നൈറ്റ് അവന് ആ രാത്രി മുഴുവൻ അവന് അവിടെ തന്നെ ഇരുന്നു ഈ ഹോൾ ആ ഹോളിൽ അവൻ്റെ ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് അവൻ രാത്രി മുഴുവൻ അവിടെ കഴിച്ചു ഇറ്റ് വാസ് കോൾഡ് ആൻഡ് വാസ് ഹംഗ്രി ആൻഡ് ഇൻ പെയിൻ അവന് വേദനയും അതുപോലെ തന്നെ വിശപ്പും തണുപ്പും എല്ലാം കൂടെ അനുഭവപ്പെട്ടിട്ട് അവൻ ആ രാത്രി അവിടെ കഴിച്ചു കൂട്ടി നമ്മൾ പറഞ്ഞു അവൻ ഭയങ്കര ഹെൽപ്ഫുൾ മൈൻഡാണ് അതുപോലെ തന്നെ അവൻ ധീരനാണ് ബ്രേവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവൻ രാത്രി മുഴുവൻ അവിടെ കഴിച്ചു കൂട്ടി എന്നാണ് പറയുന്നത് ഏർലി ദ നെക്സ്റ്റ് മോർണിംഗ് രാവിലെ നെക്സ്റ്റ് മോർണിംഗ് അടുത്ത ദിവസം നേരത്തെ തന്നെ എ പ്രീസ്റ്റ് ആൻഡ് ദ മാസൺ കേം ദാറ്റ് വേ നമ്മൾ പറയുന്നത് എന്താ പറയുക നെക്സ്റ്റ് മോർണിംഗ് അടുത്ത ദിവസം എ പ്രീസ്റ്റ് ആൻഡ് എ മാസൻ നമ്മൾ പറയുന്നത് മാസൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ പുരോഹിതൻ മാസൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൽപ്പണിക്കാരെ പറയുന്നത് നമ്മളെ കൽപ്പണിക്കാരാണ് മാസം എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡ് ചെയ്യുന്ന നമ്മുടെ വീടുകളും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്ന പറയുന്നത് നമ്മുടെ മാസം എന്ന് പറയുന്നത് എ പ്രീസ്റ്റ് ഒരു പുരോഹിതനും ആൻഡ് എ മാസൻ കേം ദാറ്റ് ദ വേ ആ ഒരു വഴിയിലൂടെ ഒരു കൽപ്പണിക്കാരനും അതുപോലെ തന്നെ ഒരു പുരോഹിതനായിട്ടുള്ള ഒരു പുരോഹിതനും കൂടെ ആ ഒരു വഴി വന്നു ദേ സോ ഹാൻഡ്സ് ഗ്രോണിങ് ദ ഇൻ പെയിൻ അവനിങ്ങനെ വേദനിച്ചിട്ട് കരയുന്നത് അവരെ കാണാണ് ദ മാസൻ പ്ലഗ്ഡ് ദ ഹോൾ ആ മാസൻ ആ ഒരു കൽപ്പണിക്കാരൻ എന്താണ് ആ ഒരു ഹോൾ അടക്കുകയാണ് പ്ലഗ് ചെയ്യാണ് പിന്നെ അവിടെ കല്ല് വെച്ചിട്ട് പ്ലഗ് ചെയ്യാണ് വൈ ദ പ്രീസ്റ്റ് ലുക്ക് ഹാൻഡ്സ് ഹോ ആ പ്രീസ്റ്റ് ആ പുരോഹിതൻ എന്ത് ചെയ്യാണ് അവനെയും കൊണ്ടുപോവാണ് ഈ നമ്മളെ ഹാൻഡ്സിനെയും കൊണ്ടിട്ട് പുരോഹിതൻ അവരുടെ വീട്ടിലേക്ക് പോവാണ് എവറി വൺ ഇൻ ദ വില്ലേജ് പ്രൈസ് ദ ബ്രേവ് ബോയ് അവനെ എല്ലാവരും അഭിനന്ദിക്കുകയാണ് ആ ഒരു വില്ലേജിലെ എല്ലാ ആൾക്കാരും ഈ ബ്രേവ് ബോയ് ഈ ഒരു ധീരനായിട്ടുള്ള ഈ ഒരു അവനെ എന്താണ് ചെയ്തതെന്ന് വില്ലേജിലുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ട് അവരെന്ത് ചെയ്യാണ് അവനെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് ധീരനായിട്ടുള്ള ബ്രേവ് ആയിട്ടുള്ള ഈ ഒരു ഹാൻസിൻ്റെ അവന് ചെയ്തിട്ടുള്ള സമർത്ഥമായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഹോൾസ് അല്ലെങ്കിൽ ആ ഒരു സുഷിരം അവൻ്റെ ഇൻഡെക്സ്
ഫിംഗർ വെച്ചിട്ട് അവനെ അടച്ചിട്ട് അവനവൻ്റെ സൊസൈറ്റി വില്ലേജിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ വെള്ളം നമ്മുടെ ടൗണിലേക്ക് കടന്നു വരുന്നതിന് അവന് എന്ത് ചെയ്യാണ്, അവനെന്താ ചെയ്തത്, അവൻ പ്രിവെൻറ്റ് ചെയ്യാണ്, തടഞ്ഞു നിർത്തിക്കൊണ്ട് അവനെ അവൻ്റെ വില്ലേജിലുള്ള ആൾക്കാരെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവനെ എല്ലാവരും കൂടെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ പറയുന്നത് ന്യൂ വേർഡ്സ് ലീക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഗ്ലോസറിയിൽ നമ്മൾ പറയുന്നത് ലീക്കിംഗ് എന്ന് പറഞ്ഞാൽ കമ്മിങ് ഔട്ട്, പുറത്തേക്ക് വരാൻ, ലീക്ക് ചെയ്തിട്ട് വരാം. പ്ലഗ് എന്ന് പറഞ്ഞാൽ ടു ക്ലോസ് എ ഹോൾ, ആ ഹോൾ അടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പ്ലഗ്. ടിൻ എന്ന് പറഞ്ഞാൽ സ്മാൾ ആൻഡ് തിൻ ബ്രാഞ്ച് ഓഫ് ട്രീ, നമ്മൾ കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു കട്ടി കുറഞ്ഞിട്ടുള്ള ചെറിയ കട്ടി കുറഞ്ഞിട്ടുള്ള മരക്കഷ്ണത്തെയാണ് നമ്മൾ ട്രിങ് എന്ന് പറയുന്നത്. സ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ ബെൻഡ് ഇൻ, പെട്ടെന്ന് കയറിപ്പോ, സ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കയറിപ്പോ. ലോങ്ഡ്, ലോങ്ഡ് എന്ന് പറഞ്ഞാൽ വിഷ് ചെയ്യാം, നമ്മൾ ലോങ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷ് ചെയ്യാം, അത് നമ്മൾ പറയുന്നത് വിഷ്. ലോങ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നമ്മൾ മറ്റുള്ളവരെ അവനെ വിഷ് ചെയ്യുന്നതിന് നമ്മൾ ലോങ്ഡ് എന്ന് പറയും. ഓക്കെ, മാൻസ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ ബിൽഡ് ഹൗസ് യൂസിങ് ബ്രിക്സ് സ്റ്റോൺ ആൻഡ് കോൺക്രീറ്റ്, കോൺക്രീറ്റ് കൊണ്ടും അല്ലെങ്കിൽ സ്റ്റോൺ കൊണ്ടൊക്കെ ബിൽഡ് ചെയ്യുന്നത്, ഹോമൊക്കെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ് മാൻസ് എന്ന് പറയുന്നത്. ഗ്രോണിംഗ് എന്ന് പറഞ്ഞാൽ കരയുക, ഗ്രോണിംഗ് എന്ന് പറഞ്ഞാൽ കരയുക, ക്രൈ. ഓക്കെ, ക്രൈ ചെയ്യുന്നതിനാണ് ഗ്രോണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞത് പിന്നെ പുതിയ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം പുതിയ ക്യാരക്ടേഴ്സിനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം, ഒരു വാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കുട്ടികൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയ ക്യാരക്ടേഴ്സിനെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറി കുറിച്ചിട്ട് കുട്ടികൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ എക്സസൈസ് പാർട്ടിലുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ബൈ.